ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആത്മ മലയാളം ഫാമിലിക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് ആതിര മനോജ്. എന്തൊരു വിശേഷങ്ങൾ, തിരക്കുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാതിരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇടവിട്ടായിരിക്കും വീഡിയോസ് എടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഇറക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാൾ മുന്നേ, അതായത് ഈ വർഷം തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞേക്കുന്നത്, എന്നെക്കുറിച്ച് ഒരു ക്യു എൻ എ വീഡിയോ ഞാൻ എടുക്കാനായിട്ട് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി 14 അന്ന് ഞാൻ ഒരു കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് പറഞ്ഞതാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻസ് ഇതുവരെ ക്യു എൻ എ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ക്യു എൻ എ പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ചോദ്യങ്ങളാണ് കമൻറ്റ് ബോക്സിലല്ലോ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേര് തന്നെയാണ് എഴുതി വെച്ചിരിക്കുകയാണ് ആ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിജില എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി എഴുതി, നിജില എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി കമൻറ്റ് ചെയ്തതാണ് എബൌട്ട് യുവർ ഫാമിലിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പം ആദ്യം തന്നെ എൻ്റെ കുറിച്ച് കാര്യങ്ങൾ പറയാം, എൻ്റെയും അതുപോലെ തന്നെ ഹസ്ബൻഡിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ആദ്യം തന്നെ എൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ആതിര പി ടി എന്നാണ്. സോ കല്യാണം കഴിഞ്ഞപ്പോൾ ആതിര മനോജനാക്കിയതാണ്. ഒഫീഷ്യൽ നെയിം ആതിര പി ടി എന്നാണ്. ദെൻ എൻ്റെ സ്വന്തം വീട് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിളിശ്ശേരിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിലെ മെമ്പേഴ്സ് കാര്യങ്ങളൊക്കെ പറയാം. എൻ്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ, അതുപോലെ തന്നെ ചേട്ടൻ്റെ വൈഫ്, ദെൻ അവരുടെ ഒരു മോൻ, ഇത്രയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഞാനുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കാര്യമാണെന്ന് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, അതുപോലെ തന്നെ ചേച്ചിയുണ്ട്. ചേച്ചീൻ്റെ കല്യാണം കഴിച്ചു കൊടുത്തേക്കാണ് ചാവക്കാടിലേക്ക്. അപ്പം അവിടുത്തെ ഫാമിലി എന്ന് പറയുമ്പോൾ ചേച്ചി, ചേട്ടൻ, അതുപോലെ ഒരു മോളും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഫാമിലിയും അവിടുത്തെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലക്ഷ്മി പ്രദീപ് ലക്ഷ്മി പറഞ്ഞ കമൻ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് തന്നെ ഹസിന് എന്താണ് ജോലി? ഓക്കെ, ഹസിന് എന്താണ് ജോലി എന്ന് വെച്ചാൽ ആൾ കൊച്ചിൻ ഷിപ്പിയാൾ വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡ് പേര് മനോജ് എന്നാണ് കേട്ടോ. ദെൻ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇപ്പം 7 വർഷമായി കേട്ടോ. June 1, 2014 ഞങ്ങളുടെ കല്യാണം ആയിരുന്നത്. അപ്പം എന്നോട് കല്യാണത്തിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ആൽബം കാണിക്കാനായിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ എന്തായാലും വരുന്നുണ്ട്, അപ്പം നമുക്ക് കാണാം. ഓക്കെ, ദെൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. ദെൻ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? സെയിം തന്നെ. ചേച്ചി എത്ര വരെ പഠിച്ചു? ഓക്കെ, ഞാനിപ്പോൾ അവസാനം പഠിച്ചത് BTech സിവിൽ എഞ്ചിനീയർ ആണ്. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് വൈഷ്ണവി കിയർ വൈഷ്ണവിയാണ്. ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് അത് പറയുകയാണെങ്കിൽ എൻ്റെ ചേട്ടൻ തന്നെ പറയൂ കേട്ടോ. അപ്പം എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുക ചിക്കൻ ബിരിയാണി, എല്ലാ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പോയി കഴിക്കും, അത്ര തന്നെ. അല്ലാതെ വീട്ടിൽ വെച്ച് കഴിക്കുക അങ്ങനെ ഒരു ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ചിക്കൻ ബിരിയാണി. ഒക്കെ ബിരിയാണിയൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ കഴിക്കാറുണ്ട്. വെജിറ്റേറിയൻ ബിരിയാണിയാണ് കൂടുതലും ഉണ്ടാക്കുക, പ്രിപ്പറേഷൻ ചെയ്യുക, അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, അപ്പോൾ അതൊക്കെ കഴിക്കാറുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആളുടെ തന്നെ വൈഷ്ണവി തന്നെ ഒരു ഫാമിലി വ്ലോഗ് ചെയ്യാമോ ചേച്ചി? ഒരു ഫാമിലി വ്ലോഗ് ചെയ്യാമോ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഓണത്തിന്, കഴിഞ്ഞ വർഷം ഓണത്തിന് ഇവിടുത്തെ ഫാമിലി വ്ലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വരുവാണെങ്കിൽ വേറൊരു ഫാമിലി വ്ലോഗ് മുന്നേ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അരുൺസായി. അരുൺസായി എന്ന് പറയുന്നത് എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള കുട്ടിയാണ്, ബിടെക്കിന് പഠിച്ചിട്ട് കുട്ടിയാണ്. സോ അവൻ കമൻറ്റ് ചെയ്തിരിക്കുകയാണ് ആതിര ന്യൂ വീഡിയോസ് ഇടാൻ ഇടയ്ക്ക് ലോങ് ഗ്യാപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? സോ അന്ന് കമൻറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, അന്ന് ജസ്റ്റ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, PSC പഠിക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് ആ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്യാപ്പ് വരുന്നത് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് അഞ്ജലി ആഷ്ലിയാണ്. ചേച്ചി അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ? സോ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നും? ഞങ്ങൾക്ക് ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് കേട്ടോ. ഓക്കെ,
ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെട്ടെന്ന് അഞ്ജലിയുടെ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്കാണ്? അത് ഞാനും ചേട്ടനും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഞാൻ സെക്കൻഡൊന്നുമില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നത് ചേട്ടൻ തന്നെയാണ് കേട്ടോ. അത് അതേപോലെ തന്നെ പോയിക്കോളും. സോ എനിക്ക് ദേഷ്യം വരും, പക്ഷെ അത് കുറച്ച് നേരം പിടിക്കും, പക്ഷെ പെട്ടെന്ന് വരുന്നത് ഏട്ടനാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? അത് നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഞാൻ കുറച്ച് നാളായിട്ട് കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ രണ്ട് വർഷത്തോളം ആയിട്ടോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതിന് മുന്നേ എനിക്ക് കുറച്ച് ഐഡിയാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളൊരു ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് തോന്നും. അപ്പം ഈ കാര്യങ്ങൾ ഞാൻ ആദ്യമേ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഹസ്ബൻഡ് ആദ്യം സമ്മതിച്ചില്ല. കുറേയൊക്കെ നോക്കി സമ്മതിച്ചില്ല, പക്ഷെ എപ്പോഴെങ്കിലും ഒരു ദിവസം യെസ് എന്ന് പറയല്ലോ എന്ന് വിചാരിച്ച് നിന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ചോദിച്ചു, അപ്പം ചേട്ടൻ പറഞ്ഞു ഓക്കെ. പക്ഷേ ചേട്ടന് നമ്മളിപ്പോൾ ഇങ്ങനെ നേരിട്ട് സംസാരിക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലും ഇത് ആയിപ്പോകോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആള് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നില്ല, മീൻസ് കുക്കിംഗ് ആയാലും എന്തായാലും ബാക്കിൽ നിന്ന് സംസാരം മാത്രമുള്ളൂ, മുഖം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ യെസ് അടിച്ചു. അത് കഴിഞ്ഞ് അന്ന് തന്നെ ഞാൻ രാത്രിയാകുമ്പോഴേക്കും എൻ്റെ പേര് കണ്ടുപിടിച്ചു. ഈ ആത്മ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും തമ്മിലുള്ള ഒരു ഇതാണ്, അക്ഷരങ്ങൾ കൊണ്ടിട്ടാണ് ആത്മ എന്നുള്ള പേര് കണ്ടുപിടിച്ചത്. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയും ചെയ്തു. എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണേന്നൊന്നും ഒരു ഐഡിയയും പോലും ഇല്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ടിനു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുണ്ട്, അവള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. അങ്ങനെ തുടങ്ങിയപ്പം എനിക്കും കൂടി ഒന്നും കൂടി തുടങ്ങാനുള്ളൊരു എന്താ പറയുക, ഈ ഒരു ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയല്ലേ, അതൊക്കെ തോന്നി. അപ്പം അപ്പം തന്നെ ഞാൻ ചേട്ടനോട് ഒന്നുകൂടിയും ചോദിച്ചു, ഞാൻ തുടങ്ങിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞു ഓക്കെ തുടങ്ങിക്കോ, മുഖം കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ മുഖം കാണിക്കാണ്ട് എൻ്റെ ആദ്യത്തെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, പക്ഷെ അതിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് തോന്നിയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് കുക്കിംഗ് ചാനൽ, അതുപോലെ തന്നെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം, പിന്നെ ബ്യൂട്ടി ടിപ്സ് അതൊക്കെ എന്തെങ്കിലും ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ ടിപ്സുകൾ മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി ബ്യൂട്ടി ടിപ്സ്, അതേപോലെ തന്നെ ട്രാവൽ വ്ളോഗ്, പേഴ്സണൽ വ്ളോഗ്, അങ്ങനെ വ്ളോഗ്സ് കുറച്ച് കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോ, ക്രാഫ്റ്റ്, അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇടുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പിന്നെ ഒരു പകുതിക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ മുഖം കാണിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഈ മുഖം കാണിക്കാനായിട്ട് എനിക്ക് കുറച്ചും കൂടിയും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇങ്ങനെ വീഡിയോസ് എടുക്കാനും വീഡിയോസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ എഡിറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് താല്പര്യം. അപ്പം എനിക്ക് അത് മാത്രമല്ല, വേറൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് അറിയില്ല. അപ്പം എന്നെ പഠിപ്പിച്ചത് ടിനു ആണ്. ഈ ക്യാമറ ഇങ്ങനെ വെക്കണം, വൈഡാക്കി പിടിക്കണം, മീൻസ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാതെ വൈഡാക്കി പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നത് ടിനു ആയിരുന്നു. അപ്പം അവളുടെ ചാനൽ കണ്ടിട്ടാണ് ഞാൻ കുറേയൊക്കെ പഠിച്ചു തുടങ്ങിയത്. യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണം, പിന്നെ തംബ്നെയിലൊക്കെ എങ്ങനെ കൊടുക്കണം, കുറേ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുക്കിംഗ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിലും നമുക്കതിൻ്റെ കുറേ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നമ്മളത് പഠിച്ച് പഠിച്ച് പഠിച്ചല്ലേ പിന്നെ അത് എക്സ്പേർട്ട് ആക്കുള്ളൂ. അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും കുറേയൊക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നും കുറേ വീഡിയോസ് കണ്ട് പഠിച്ച് അങ്ങനെ വളർന്നു വന്നതാണ്. പിന്നെ പകുതിക്ക് വെച്ചിട്ട് ഞാനൊരു എൻ്റെ ഒരു ബാഗ്, അതായത് എൻ്റെ ഹാൻഡ് ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയിലാണ് ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം കുറച്ചൊക്കെ പതറി, പക്ഷെ എനിക്ക് ക്യാമറ വയ്ക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങോട്ട് വീഡിയോസ് എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെയായിരുന്നു ചെയ്യുന്നത്. അപ്പം അന്ന് ഞാൻ പറഞ്ഞപ്പം, ഞാൻ മുഖം കാണിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പം എനിക്ക് അതിൽ എനിക്ക് വ്യൂസ് റിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്
എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് തുടങ്ങിയത്. അപ്പം ചേട്ടൻ പറഞ്ഞു ഓക്കെ, മുഖം കാണിച്ചോ, ഒരൊറ്റ പ്രാവശ്യം മുഖം കാണിച്ചോ, നോക്കട്ടെ അതിൽ എന്തെങ്കിലും റിച്ച് കിട്ടുമോ എന്ന്. ദെൻ അതിൽ എനിക്ക് നല്ല റിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോസിലേക്ക് മുഖം കാണിച്ച് തുടങ്ങിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പം പകുതി മുഖം കാണിക്കുന്നതും പകുതി മുഖം കാണിച്ചിട്ടാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരോടും മുഖം കാണിച്ചിട്ട് സംസാരിക്കാനായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പം ആദ്യം കുറച്ച് പതറിയുന്നു, പിന്നെ ആൾ ഓക്കെ പറഞ്ഞു. ഇപ്പോഴും നല്ല സപ്പോർട്ടാണ് കേട്ടോ. അപ്പം ആൾ മാത്രമേ സപ്പോർട്ട് നിൽക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ അവസാനത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ പറഞ്ഞേക്കണേ. ബിനിയാസ് വേണ്ടത് ഇപ്പോൾ വന്നിട്ടുള്ള എന്നിട്ട് കമൻ്റാണ്. ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ കുട്ടിയുടെ ഒരു കമൻ്റാണ്, ഇത്രയും നാളത്തെ യൂട്യൂബ് എക്സ്പീരിയൻസ് കുറിച്ച് പറയാമോ ചേച്ചി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും നാളത്തെ യൂട്യൂബ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മൾ പഠിച്ച്, അതായത് നമ്മൾ കുറേ വീഡിയോസും ഈ യൂട്യൂബ് ചാനൽ എന്താണ്, അതിൻ്റെ നിയമങ്ങളൊക്കെ എന്താണ് ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ നമ്മൾ കാണണം. അത് എങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം യൂട്യൂബ് ചാനൽ ഇപ്പോൾ 1000 സബ്സ്ക്രൈബ് ആവണം, 4000 മണിക്കൂർ ആകണം, ഇതൊക്കെ നമ്മൾ പഠിച്ച് അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇടണം, അതിനനുസരിച്ച് എൻഗേജ്ഡ് ആക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചിട്ടാണ് ഇരുന്നത്. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ ഞാൻ പഠിച്ച് 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 എക്സ്പീരിയൻസ് ആയി. എഡിറ്റിങ്ങിലാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ വീഡിയോ എടുക്കുന്നതും വീഡിയോ സെറ്റ് ചെയ്യുന്നതും വീഡിയോ ക്യാമറ അതുപോലെ തന്നെ ലൈറ്റിങ്, പിന്നെ അതുപോലെ തന്നെ എഡിറ്റിങ്, വോയിസ് കൊടുക്കുന്നത്, സൗണ്ട് കൊടുക്കുന്നത് ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എടുക്കുന്ന ആ സമയത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എഡിറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാനും ഭയങ്കര ക്യൂരിയോസിറ്റി കാണിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഞാനെന്തായാലും എല്ലാം പതുക്കെ പതുക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യുന്നു. പിന്നെ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഇത്രയും നാളും എഡിറ്റ് ചെയ്തത് ഫോണിൽ തന്നെയായിരുന്നു. അപ്പം ചില സമയത്ത് ഫോണ് ഇടയ്ക്ക് ഇങ്ങനൊരു എന്താ പറയുക, ഇടയ്ക്ക് സ്റ്റക്ക് എന്നൊക്കെ ഉണ്ടാവും. എന്നാലും എൻ്റെ പരമാവധി ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഫോണിൽ കൂടിയാണ്. ഞാൻ കമ്പ്യൂട്ടറിൽ ചെയ്തിരുന്നു, പക്ഷെ എനിക്കത് നല്ലൊരു പെർഫെക്ഷൻ കിട്ടിയില്ല. അതെനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കൂടുതലും നമ്മൾ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഞാൻ ഫോണിലെല്ലാം ചെയ്യുന്നു. പിന്നെ അത്രയും നാളത്തെ എക്സ്പീരിയൻസ്, പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ട്. അത് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പം അതും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഒരു ദിവസം ചേട്ടനെ കൊണ്ടുവരുമ്പോൾ ചേട്ടനോടൊന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ നൽകുക, അല്ല ആൻസർ അല്ല, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ കുഞ്ഞ് ബെൽബട്ടൺ നിന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരിക്കും ബൈ ബൈ, ടേക്ക് കെയർ.